നാടും നഗരവും സ്വച്ഛ ഭാരത് മിഷൻ കൊണ്ടാടുമ്പോൾ കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് മാലിന്യങ്ങളുടെയും കൊതുകിന്റെയും വിഹാര കേന്ദ്രമായി മാറുന്നു. കോളേജ് പരിസരത്ത് മിക്കയിടത്തും മാലിന്യങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. ആശങ്കകൾക്കിടയിൽ ഡെങ്കിപ്പനി ബാധിച്ച ഒരു വിദ്യാർത്ഥി ആശുപത്രിയിലായതോടെ മറ്റു വിദ്യാർത്ഥികൾ ഭീതിയിലാണ്. ഇപ്പോൾ പി ജി ബ്ലോക്കിലെ ടോയ്ലറ്റിലേക്കുള്ള പൈപ്പ് പൊട്ടിയ നിലയിലാണ്. വാട്ടർ ടാങ്ക് വൃത്തിഹീനമായിട്ട് കാലങ്ങൾ കഴിഞ്ഞു. ഇതാ ഈ കാഴ്ച കണ്ടോളൂ. ഇത് പി ജി ബ്ലോക്കാണ്. ഇവിടെയാണ് പലരും മാലിന്യങ്ങൾ തള്ളുന്നത്. ഇവിടെ തന്നെയാണ് കൊതുകുകൾ വിലസി നടക്കുന്നതും. മാലിന്യ സംസ്കാരത്തിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും വിദ്യാർത്ഥികളുടെ ഭീതി അകറ്റണമെന്നും മുൻ കോളേജ് യൂണിയൻ ചെയർമാൻ താഹ ചേരൂർ പറഞ്ഞു. കാസർഗോഡ് കോളേജിലെ നിലവിലെ അവസ്ഥയാണ് ഇന്ന് ഈ കാണുന്ന ഈ വേസ്റ്റൊക്കെ. വിദ്യാർത്ഥികൾക്കും അതുപോലെ അധ്യാപകർക്കും വേസ്റ്റ് ഇടാൻ സൗകര്യമില്ലാത്തതിനാൽ ക്യാമ്പസിൻ്റെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് അടിയിലായിട്ടാണ് ക്യാമ്പസുകൾ വേസ്റ്റുകൾ കൂട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ മഴക്കാലമായതിനാൽ പല പകർച്ചവ്യാധികളും ഡെങ്കിപ്പനി പോലുള്ള പല കൊതുക് സംബന്ധമായ പനികൾ മൂലം കോളേജിലെ ഒരു വിദ്യാർത്ഥി 2-3 ദിവസത്തോളമായി ആശുപത്രിയിൽ അഡ്മിറ്റാണ് ഡെങ്കിപ്പനി ബാധിച്ച്. അപ്പോൾ നിലവിൽ വിദ്യാർത്ഥികൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരവസ്ഥയാണ്. ജാഗ്രത ശക്തിയാക്കിയിട്ടുണ്ടെന്നും മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് വിദ്യാർത്ഥികളല്ലെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു. ശനി ഞായർ ദിവസങ്ങളിൽ കോളേജിൽ പരിപാടി സംഘടിപ്പിക്കുന്നവരാണ് ഇവിടെ മാലിന്യങ്ങൾ തള്ളുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്തുതന്നെയായാലും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇപ്പോൾ പനിയെ പേടിച്ചാണ് ഇവിടെ അക്ഷരങ്ങൾ പഠിക്കുന്നത്.